സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഏഞ്ചൽസ് വെൽ. എൻ്റെ പേര് ലിതാനും. ഓക്കെ, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്തിന് പറ്റിയ അടിപൊളി ഒരു സിറമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒത്തിരി ഹെയർ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചിലപ്പോൾ കുറേ പേർക്ക് അതൊക്കെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇറിറ്റേഷൻ ഒന്നും വരില്ല കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ തല ഒന്ന് നനച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തലേ ദിവസം എടുത്ത് വെക്കുന്ന കഞ്ഞോളം ഉണ്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എടുത്ത് വെക്കുന്നത് നാളെ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കഞ്ഞോളം എടുത്ത് മാറ്റി വയ്ക്കും. ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചില കഞ്ഞോളം ഭയങ്കരമായിട്ട് കട്ടയാവും. കട്ടയാവുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ഹെയറിൽ നമുക്ക് സിറമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരി നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ. കഞ്ഞുള്ളം പോലെ തന്നെ ഒത്തിരി നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഉലുവ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ, അതായത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒത്തിരി അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗുണം ചെയ്യുന്നേക്കാളും കൂടുതൽ നമുക്ക് ദോഷം ചെയ്യും. സോ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഉലുവ നിങ്ങൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഒരു 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ ഞാനിപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ടിട്ട് ഞാൻ മറന്നുപോയതാട്ടോ, ശരിക്കും പറഞ്ഞിട്ട് ഉലുവ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് ഇപ്പോൾ നേരെ ഞാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചതനത്തോട്ട് കിടന്നേക്കുവാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 3-4 മണിക്കൂറെങ്കിലും ഈ ഉലുവ വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടുതൽ ഗുണം കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു പാനിൽ വെള്ളം വയ്ക്കുക. വെള്ളം വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഒപ്പം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് ആ വെള്ളത്തെ പാടെ തിളപ്പിക്കാൻ വയ്ക്കണം. സെപ്പറേറ്റ് വെള്ളം വയ്ക്കണം എന്നില്ല, അതിനകത്ത് കുറച്ചധികം വെള്ളം വയ്ക്കുക. എന്നിട്ട് ആ വെള്ളത്തിലോട്ട് ആ വെള്ളം തന്നെ വെച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വാഷ് ചെയ്തെടുത്തിട്ട് ഞാൻ വെള്ളം വെച്ച് അതിനകത്തോട്ടാണ് ഇതിട്ട് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ആ വെള്ളത്തിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് 3-4 മണിക്കൂർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ കളർ വരും കേട്ടോ. ഇത് നമ്മൾ സ്പോട്ടിലിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് അത്രയും കളർ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ 3-4 മണിക്കൂർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു കളർ വരും കേട്ടോ, നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മൂടി വെച്ചിട്ട് നിങ്ങളിത് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവിയെല്ലാം അതിനകത്തോട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ചിട്ട് ഇത് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഉലുവയുടെ വെള്ളം ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്, കാരണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു സംഭവം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഞാൻ ഒന്നിലും സ്കിപ്പ് ചെയ്യാറില്ല നിങ്ങൾക്കറിയാം. ചെമ്പരത്തിപ്പൂ, കാരണം ഇതിവിടെ ധാരാളം ഉള്ളതുകൊണ്ടിട്ട് ഞാൻ എല്ലാത്തിലും യൂസ് ചെയ്യാറുണ്ട്. അത്രയേറെ ഗുണമുള്ളതാണ്. അപ്പോൾ ഇതില്ലെന്ന് വിചാരിച്ച് ആരും പേടിക്കേണ്ട. കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ടാകും ചെമ്പരത്തിപ്പൂ ഇല്ലയെന്ന്. അപ്പോൾ അതുകൊണ്ടിട്ട് ചെമ്പരത്തിപ്പൂ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഈ ഉലുവ വെള്ളം മാത്രം മതി. പക്ഷേ ഞാനിത് ഇവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ചെമ്പരത്തിപ്പൂ ഇതിനകത്ത് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ചു, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഇതിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ആ ചെമ്പരത്തിപ്പൂ ഇടുകയാണെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞുള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞുള്ളം എടുക്കുക. നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ കട്ടയായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കാരണം നമുക്ക് ഈ ഒരു വെള്ളം ഈ രൂപത്തിൽ വേണം കിട്ടാൻ, എന്നാലാണ് നമുക്ക് സിറം പോലെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മൾ ഉലുവ ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോ ഷെയ്ഡാണ് കിട്ടുക. പക്ഷേ ഇതിപ്പോൾ റെഡ് ഷെയ്ഡിലിരിക്കുന്നത് നമ്മൾ ചെമ്പരത്തിപ്പ് ചേർത്തുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ വന്നേക്കണേ. എന്നിട്ട് ഈ കഞ്ഞുള്ളം ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം കഞ്ഞുള്ളം ഇതായിട്ടൊന്ന് സെറ്റ് ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഹെയർ സിറം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമുണ്ട് ബൗളിലോട്ട് മാറ്റിയേക്കുന്നത്. ഞാൻ എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ടാണ് ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് കുറച്ചും കൂടി സുഖം. എല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം നമുക്കത് ഇഷ്ടമുള്ള പോലെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്.
ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് തിരിച്ചിട്ട് നമ്മുടെ തലയോട്ടിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഉരയ്ക്കുന്ന പോലെ ഒന്നും ചെയ്യരുത്. പയ്യെ പയ്യെ നമ്മുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ മുടിയുടെ എല്ലാ വശത്തും ചെയ്ത് കൊടുക്കണം കേട്ടോ. മുടിയിലും മുടിയുടെ അറ്റത്തും എല്ലാം ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തലയിൽ അതൊക്കെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ കുളിച്ച് വരൂലേ, ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ഇൻട്രോ ചെയ്തിരിക്കുന്നത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ്. നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഞാൻ കുളിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും തോന്നുക. അത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്, അതായത് ഇൻട്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പയ്യെ പയ്യെ ഇത് ഓരോ വശത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ മസാജ് ചെയ്ത് നമ്മുടെ തലയോട്ടിലേക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ ഇത് കണ്ടോ, മുടിയിലെല്ലാം ഇതേപോലെ ഒന്ന് സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കോരി ഒഴിക്കണമല്ലോ, അപ്പോൾ കുറേയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെയോ, അതായത് കുറേയൊക്കെ മിസ്സായി പോവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹെയറിലോട്ട് അതെല്ലാം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ സിറത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അതേപോലെ തന്നെ നിങ്ങളൊരു എത്ര ടൈം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ, ഞാൻ ആദ്യം പണ്ടുണ്ട് ഇങ്ങനെ നീരിറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അധികം ടൈം ആദ്യം വെക്കേണ്ട. അപ്പോൾ മാക്സിമം വെക്കാൻ പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെക്കുക. ഞാൻ അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം 10 മിനിറ്റ് പിന്നെ 15 മിനിറ്റ് അങ്ങനെ നിങ്ങൾ തന്നെ അത് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.